കോവിഡ് കൂടുതൽ ഭീഷണിയായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം ക്രമീകരിച്ചു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും കോവിഡ് ചികിത്സാ സൗകര്യമുള്ള പ്രധാന ആശുപത്രികളിലും ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരെ മൂന്ന് സംഘമായി തിരിക്കും പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ ആവശ്യമായ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താനാണ് ഇത് സംസ്ഥാനത്തെ എല്ലാ പ്രധാന സർക്കാർ ആശുപത്രികളിലും ഇത് എത്രയും വേഗം നടപ്പാക്കണമെന്ന് ആരോഗ്യ ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് ബാധിതരിൽ നിന്ന് രോഗം പകരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകർക്ക് ഒന്നടങ്കം രോഗം ബാധിച്ചാൽ അത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇതെല്ലാം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ക്രമീകരണം ക്രമീകരണം ഇങ്ങനെ ആകെ മൂന്ന് സംഘമായി തിരിക്കും ഓരോ സംഘത്തിലും ഫിസിഷ്യൻ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ മറ്റ് വിഭാഗങ്ങളിലെ ജീവനക്കാർ എന്നിവരുണ്ടാകും കോവിഡ് ബാധിതരെയും ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലുള്ളവരെയും ഒന്നാം സംഘം ചികിത്സിക്കും ഇവരെ മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും ആശുപത്രിയിലെ മറ്റ് ചുമതലകൾ രണ്ടാം സംഘം നിർവഹിക്കും ഒന്നാം സംഘത്തിലെ ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ രണ്ടാം സംഘത്തിൽ നിന്ന് ആവശ്യമായവരെ പകരം നിയോഗിക്കും മൂന്നാം സംഘത്തിന് ശമ്പളത്തോടെയുള്ള അവധി നൽകും ഇവർ പൂർണ്ണസമയം വീട്ടിൽ ഐസൊലേഷനിൽ കഴിയണം പുറത്തു പോകാനോ മറ്റുള്ളവരുമായി ഇടപഴകാനോ പാടില്ല ഒന്നും രണ്ടും സംഘങ്ങളെ പിൻവലിക്കേണ്ടി വന്നാൽ മൂന്നാം സംഘം ചുമതല ഏറ്റെടുക്കും അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് രോഗലക്ഷണമുള്ള എല്ലാവരെയും പരിശോധിക്കണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നിർദ്ദേശം ശ്വാസകോശ അസുഖമുള്ളവർ ശ്വാസതടസ്സമുള്ളവർ പനിയും കഫവുമുള്ളവർ തുടങ്ങി ആശുപത്രികളിലുള്ള എല്ലാ രോഗികളിലും കോവിഡ് പരിശോധിക്കണം വിദേശ രാജ്യം സന്ദർശിച്ചവർ രോഗികളുമായി ബന്ധപ്പെട്ടവർ എന്നിവർക്ക് മാത്രമായിരുന്ന പരിശോധനാ മാനദണ്ഡമാണ് പരിഷ്കരിച്ചിട്ടുള്ളത് ഈ ആഴ്ച രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന മാനദണ്ഡവും പരിഷ്കരിച്ചത് കോവിഡ് ബാധിതരുമായി ഇടപഴകിയ നിലവിൽ രോഗലക്ഷണമില്ലാത്തവരും രോഗസാധ്യതയുള്ളവരുമായ എല്ലാവരെയും അഞ്ചാം ദിവസത്തിനും പതിനാലാം ദിവസത്തിനുമിടയിൽ ഒരു തവണ പരിശോധിക്കണം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ വിദേശയാത്ര നടത്തിയവർ പതിനാല് ദിവസം വീട്ടിൽ നിരീക്ഷണത്തിലും കഴിയണം ഇവർക്ക് രോഗലക്ഷണമുണ്ടെങ്കിൽ പരിശോധിക്കണം രോഗം സ്ഥിരീകരിച്ചവരുടെ കുടുംബാംഗങ്ങളും വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരണം രോഗ സ്ഥിരീകരിച്ചവരുമായി ഇടപഴകിയവരിലെ രോഗലക്ഷണമുള്ളവർ രോഗലക്ഷണമുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കും പരിശോധന നടത്തണം ആരോഗ്യ പ്രവർത്തകരടക്കം രോഗികളുമായി ഇടപഴകിയവരുടെ കുടുംബാംഗങ്ങൾക്ക് രോഗലക്ഷണമില്ലെങ്കിലും പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗത്തിന്റെ സമൂഹ വ്യാപനം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഐ സി എം ആർ വിലയിരുത്തി മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നാൽ അതിനനുസൃതമായി പരിശോധനാ മാനദണ്ഡത്തിൽ സമഗ്രമായ മാറ്റമുണ്ടാകും ഐസിഎംആർ ഡയറക്ടർ ജനറലും ആരോഗ്യ ഗവേഷണ വിഭാഗം സെക്രട്ടറിയുമായ പ്രൊഫസർ ബൽറാം ഭാർഗവയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നാഷണൽ ടാസ്ക് ഫോഴ്സ് നിതി ആയോഗ് അംഗം വി കെ പോളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് മാനദണ്ഡം പരിഷ്കരിച്ചത് Webdesk, Kairali News.